ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു രാജീവ്സ് ടേസ്റ്റി വേൾഡ്. ഇന്ന് നമ്മൾക്ക് തനി കേരള സ്റ്റൈലിലുള്ള ഒരു സാമ്പാർ ഉണ്ടാക്കാം. ആദ്യം തന്നെ നമുക്ക് പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. ഏകദേശം അരക്കപ്പ് പരിപ്പെടുത്തിട്ടുണ്ട്. തുവരപ്പരിപ്പാണ് എടുത്തിരിക്കുന്നത്. സാമ്പാർ പരിപ്പ് എന്നൊക്കെ പറയും. ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഏകദേശം ഈ ഒരു കപ്പിന് മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 3 ലിറ്ററിൻ്റെ കുക്കറാണ് ഉപയോഗിക്കുന്നത്. ഇതിലേക്ക് നമുക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഏകദേശം 1 ടീസ്പൂണോളം മതിയാവും. പരിപ്പ് വെന്ത് അതിങ്ങനെ വിസിൽ വരുമ്പോഴത്തേക്കിനും തുളച്ച് തൂക്കി പോകാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി കുക്കറിൽ 1-2 വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അത് കഴിഞ്ഞ് പ്രഷർ താനേ പോകുന്നത് വരെ വെയിറ്റ് ചെയ്യണം. പരിപ്പ് 1/4 വേവായിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചക്കറികൾ ചേർത്ത് കൊടുക്കാം. 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം. 1/2 കപ്പ് വെള്ളരിക്ക അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 1 ചെറിയ കഷ്ണം ക്യാരറ്റ് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. മുരിങ്ങക്കായ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കാം. 1 ചെറിയ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. 4 പച്ചമുളക് ചേർക്കാം. 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർക്കാം. പരിപ്പ് വേവിച്ചപ്പോൾ ഉപ്പിട്ടാണ് വേവിച്ചിരിക്കുന്നത്. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു 2 വിസിൽ കേൾപ്പിക്കാം. വെജിറ്റബിൾസ് ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് വെണ്ടയ്ക്ക, തക്കാളി, കത്തിരിക്ക ഇതൊന്ന് വഴറ്റിയെടുക്കാം. അത് കുക്കറിട്ടിൽ വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങ് വെന്ത് കുഴഞ്ഞു പോകും. ഒരു പാനിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് 4 വെണ്ടയ്ക്ക അരിഞ്ഞത്, 1 വലിയ തക്കാളി അരിഞ്ഞത്, 1 കത്തിരിക്കയുടെ പകുതി ഇത്രയും അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കാം. ഒരല്പം ഉപ്പ് ഈ പച്ചക്കറിയിലേക്ക് ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. ഉള്ളിയും സിമ്മിലാക്കി ഇടാൻ ശ്രദ്ധിക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത്. വെജിറ്റബിൾസ് എല്ലാം ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വഴറ്റി വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഇനി 4 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അല്പം വെള്ളത്തിലൊന്ന് കുതിർത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഏകദേശം 1-2 മിനിറ്റോളം ഒന്ന് തിളപ്പിച്ചെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് അല്പം കായപ്പൊടിയും കൂടെ ചേർക്കാം. കായം ചേർത്ത് കഴിയുമ്പോഴാണ് സാമ്പാറിന് ഒരു പ്രത്യേക രുചിയും മണവും കിട്ടുന്നത്. ഉപ്പ് പാകമാണോ എന്നും കൂടെ നോക്കണം. ഇല്ലെങ്കിൽ ഒരല്പം കൂടെ ഇട്ട് കൊടുക്കാം. ഞാനൊരല്പം കൂടെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. സാമ്പാർ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് താളിച്ച് ചേർക്കാം. കടുക് താളിക്കാനായിട്ട് പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉള്ളി അരിഞ്ഞിട്ട് കൊടുക്കാം. അര ടീസ്പൂൺ കടുകിടാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 3 വറ്റൽമുളക് മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് കറിവേപ്പില ഇട്ട് കൊടുക്കാം. താളിച്ച് നമുക്ക് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.